നമസ്കാരം. ശ്രീ വിഷ്ണു സഹസ്രനാമം ഒരു അവലോകനം. ഭാഗം 125. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീരംഗനാഥ ശർമ്മണേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീ വിഷ്ണു സഹസ്രനാമം. കഴിഞ്ഞ എപ്പിസോഡിൽ 245-ാമത്തെ നാമാവരുടെ അർത്ഥം, നാരായണ ഓം നാരായണായ നമ, അതിനർത്ഥം പറഞ്ഞത്, അതായത് പരമാത്മാവ് പഞ്ചഭൂതങ്ങൾ കൊണ്ട് വിശ്വസൃഷ്ടി നടത്തി അതിൽ പ്രവേശിച്ചതിനാൽ നാരായണൻ എന്നൊരർത്ഥം, ജീവജാലങ്ങളുടെ ലയനസ്ഥാനമായതിനാൽ നാരായണൻ എന്ന് വേറൊരർത്ഥം, ജലത്തിൽ ശയിക്കുന്നതിനാൽ നാരായണൻ എന്നൊരു മൂന്നാമതൊരർത്ഥം, പിന്നെ നാലാമത്തെ അർത്ഥം ജീവജാലങ്ങൾക്ക് അഭയസ്നാനമായതിനാൽ നാരായണൻ. ഇങ്ങനെ നാലർത്ഥം അതിന് പറഞ്ഞത്. ഇനി നമ്മൾക്ക് പറയേണ്ട പദാവലി എന്താ എന്ന് ചോദിക്കുകയാണെങ്കിൽ 246 ഓം നാരായണമ നര എന്നുള്ളൂ, രണ്ടക്ഷരേ ഉള്ളൂ നര. അപ്പോൾ നമുക്ക് രണ്ടക്ഷരമായ ഒരു വാക്കായോന്ന് അറിയില്ല, കാരണം നമുക്ക് അത്രയും വിവരമുള്ളൂ. അപ്പോൾ ഇവിടെ ഓരോ പദങ്ങളേനെ നാമാവലിയായിട്ടെടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാവശുദ്ധി മനസ്സിൽ വന്നാൽ മാത്രമേ ഈ സ്തോത്രമാല ചൊല്ലുമ്പോൾ അതിനൊരു ഗൗരവം ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ ഏതുപോലെയെന്ന് ചോദിക്കുകയാണെങ്കിൽ അലോപ്പതി മരുന്ന് എന്തിനും ഏതിനും, തലവേദനയ്ക്ക് മരുന്ന്, പനിക്ക് മരുന്ന് ഒക്കെ ഉണ്ട്. എന്നാൽ സൂക്കട് മാറിക്കൊള്ളണമെന്നില്ല, അത് വേറെ കാര്യം. പിന്നെ പഥ്യം എന്നുള്ളതില്ല, എങ്ങനെ വേണമെങ്കിൽ ആവാമെന്നാ, എന്ത് ആഹാരം വേണമെങ്കിലും കഴിക്കാം. നേരെ മറിച്ച് കാര്യഗൗരവങ്ങൾ മനസ്സിലാക്കി സമയാസമയത്ത് എണ്ണ തേക്കുക, കുളിക്കുക, ആവശ്യമുള്ള ആഹാരം മാത്രം കഴിക്കുക, ഫ്രിഡ്ജിൽ വയ്ക്കാത്തത് വെച്ചത് കഴിക്കാതെ കണ്ടിരിക്കുക, കാലത്ത് എന്ത് കഴിക്കണം, ഉച്ചയ്ക്ക് എന്ത് കഴിക്കണം, വൈകുന്നേരം എന്ത് കഴിക്കണം എന്നൊക്കെ ശാസ്ത്രീയമായിട്ട് ആയുർവേദത്തിൽ പറയുന്നുണ്ട്. വേനൽക്കാലത്ത് ഏത് അരി നെല്ലിൻ്റെ ചോറ കഴിക്കേണ്ടത് എന്ന് കൂടി പറയുന്നുണ്ട്. വർഷക്കാലത്ത് അതേ അരി പറ്റില്ല. അപ്പം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിക്കുന്ന ഒരാൾക്ക് ആയുസ് കൂടുന്നു മാത്രമല്ല അസുഖങ്ങൾ വരില്ല, അതാണ് വ്യത്യാസം. അപ്പോൾ അതേപോലെ ആധ്യാത്മിക വിഷയത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി ഈശ്വരനെ അനുസന്ധാനം ചെയ്താൽ പെർമനൻ്റായിട്ട് സ്ഥായിയായിട്ട് ശാന്തി, സമാധാനം, ശ്രേഷ്ഠത ഒക്കെ ഉണ്ടാവും. അത്രയും മനസ്സിലാക്കണം. അപ്പോൾ ഇന്ന് നമ്മൾക്ക് നര എന്നാണ്, നര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നര ബാധിക്കുന്നവന്നല്ല, നയിക്കുന്നവന്ന. നര എന്ന് പറഞ്ഞാൽ നയിക്കുന്നവന്നാണ്. അതിന് ഇവിടെ അർത്ഥം പറഞ്ഞെന്താ, സ്വാഭാവികമായി മഹാവിഷ്ണു ജീവജാലങ്ങളുടെ പ്രവൃത്തികൾക്കെല്ലാം മാർഗദർശിയായിരിക്കുന്നു. ഈശ്വരൻ കാണിച്ചു തന്ന മാർഗത്തിൽ കൂടെ പോയാൽ നമ്മൾക്ക് സങ്കടം ഉണ്ടാവില്ല. ഇപ്പം സങ്കടങ്ങൾ ഉണ്ടാവുന്നത് അവരവർ തിരഞ്ഞെടുക്കുകയാണ് അവരവരുടെ വഴി. അച്ഛനമ്മമാർ പറഞ്ഞതുകൂടി കേൾക്കാൻ നമുക്ക് താല്പര്യമില്ല. നേതാ എന്ന 222-ാം നാമവും നയിക്കുന്നു എന്ന അർത്ഥം ധ്വനിപ്പിക്കുന്നുണ്ട്. ഇവിടെ പുരാണപുരുഷനായ പരമാത്മാവിനെ നരൻ എന്ന് പറയുന്നത് നയിക്കുന്നതിനാലാണെന്ന് വ്യാസവചനമുണ്ട്, വ്യാസര് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നമ്മളെന്താ വിചാരിച്ചത്, നരനാരായണൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നരൻ മനുഷ്യൻ, നാരായണൻ ഈശ്വരൻ, അങ്ങനെ നമ്മൾ തെറ്റിദ്ധരിച്ചു. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നമ്മൾ അങ്ങനെയല്ലേ മനസ്സിലാക്കിയത്? നരൻ അർജുനൻ, നാരായണൻ ശ്രീകൃഷ്ണൻ. അപ്പം നരൻ ആരാ, മനുഷ്യനാണെന്ന് തിരിച്ചു. അങ്ങനെയല്ല, നരനാരായണന്മാര്, നരൻ നയിക്കുന്നവൻ, നാരായണൻ, ഈ പറഞ്ഞ നാലർത്ഥങ്ങളുണ്ട്. അപ്പോൾ പുരാണപുരുഷനായ പരമാത്മാവിനെ നരൻ എന്ന് പറയുന്നത് നയിക്കുന്നതിനാലാണ് എന്ന വ്യാസവചനമുണ്ട്. അതിന് ഒരു പ്രമാണം പറയുന്നുണ്ട്. എന്താ, നയതി ഇതി നര പ്രോക്ത പരമാത്മാ സനാതന. വളരെ വിശേഷപ്പെട്ടിട്ട് പറഞ്ഞു, നയതി ഇതി, നയിക്കുന്നവനെ ഇങ്ങനെ നര എന്ന് പറയുന്നു, പരമാത്മാ സനാതനാണ്.
അപ്പൊ ജീവാത്മാവിനെ സൽപ്രവർത്തികളിൽ നയിച്ച് അതിന് യോജിച്ച സ്ഥാനത്തെ എത്തിക്കുന്നു എന്നർത്ഥം പറയണം. അതോടുകൂടി ആ 26-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം കഴിഞ്ഞു. ഇനി നമ്മൾക്ക് 27-ാമത്തെ ശ്ലോകം നോക്കുക. അസംഖ്യയോ അപ്രമേയാത്മാ വിശിഷ്ട ശിഷ്ടഗത് ശുചി സിദ്ധാർത്ഥ സിദ്ധസങ്കൽപ്പ സിദ്ധി സിദ്ധിത സിദ്ധി സാധന. അസംഖ്യയോ അപ്രമേയാത്മാ വിശിഷ്ട ശിഷ്ടഗത് ശുചി സിദ്ധാർത്ഥ സിദ്ധസങ്കൽപ്പ സിദ്ധിത സിദ്ധി സാധന. 247 മുതൽ 255 വരെ നാമാവലികളുണ്ട് അതിൽ. അതിനാദ്യപ്പോൾ വിരേതാ 247 അസംഖ്യേയ ഓം അസംഖ്യായ നമ അസംഖ്യേയേ അസംഖ്യായ നമ എന്ന നാമാവലി വരും. അസംഖ്യേയ എന്ന് പറഞ്ഞാൽ എണ്ണിക്കണക്കാക്കാൻ കഴിയാത്തവൻ എന്നർത്ഥം. ഭഗവാന്റെ വിഭൂതികളെ എത്രയാണെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അതുകൊണ്ട് എണ്ണിക്കണക്കാക്കാൻ പറ്റില്ല. ഭഗവാന്റെ നാമങ്ങളും രൂപങ്ങളും നിരവധിയാണ്, നിരവധിയാണ്. ജഗത്ത് മുഴുവൻ അദ്ദേഹം തന്നെ. എന്നിട്ടോ ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങളുടെയോ ഭൂമിയിൽ കാണുന്ന ജീവജാലങ്ങളുടെയോ എണ്ണം തിട്ടപ്പെടുത്താൻ കഴിയില്ല. എല്ലാം ഭഗവാനായതുകൊണ്ട് അസംഖ്യേയൻ എണ്ണാൻ പറ്റാത്തത്. അർജുനന് വിശ്വരൂപം കാണിച്ചു കൊടുത്തപ്പോൾ അർജുനൻ പറയുന്നത് അനേകം കൈകളോടും ഉദരങ്ങളോടും മുഖങ്ങളോടും നേത്രങ്ങളോടും എണ്ണമറ്റ നാമരൂപങ്ങളോടും കൂടി ഭഗവാനെ ഞാൻ എല്ലായിടത്തും കാണുന്നു എന്നാണ് പ്രമാണം. അപ്പോൾ അങ്ങയുടെ തുടക്കമോ മധ്യഭാഗമോ അവസാനമോ ഞാൻ കാണുന്നില്ല, ഇങ്ങനെയൊക്കെ പറയണ്ടേ. അപ്പോൾ ഭഗവത്ഗീതയിലെ 11-ാം അധ്യായത്തിലെ 16-ാമത്തെ മന്ത്രം പറയണോ? അനേക ബാഹുദര വക്ത്രനേത്രം പശ്യാമി ത്വാം സർവതോ അനന്തരൂപം ന അന്തം ന മധ്യം ന പുനസ്തവാദിം പശ്യാമി വിശ്വേശ്വര വിശ്വരൂപ. വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അരൂപിയും അതേസമയം അനന്തരൂപിയും. അരൂപി എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? രൂപമില്ലാത്തത്, നാമരൂപ വിവർജിത എന്നൊരു പ്രമാണം ഉണ്ടതല്ലേ. എന്നാൽ ഇവിടെ അങ്ങനെയല്ല, അരൂപിയും അതേസമയം അനന്തരൂപിയും. എത്രയാണ് രൂപം എന്ന് പറയാൻ പറ്റില്ല. അനിർദ്ദേശ വപുസ്സുമായ ഇന്നന്ന മാതിരി ശരീരങ്ങളെന്ന് പറയാൻ പറ്റില്ല. ഭഗവാന് തോന്നുന്ന രീതിയിൽ രൂപങ്ങൾ ധരിക്കും, അത്രയേ ഉള്ളൂ. മഹാവിഷ്ണു അസംഖ്യയൻ തന്നെ എന്ന് സമർപ്പിച്ച് അതിൻ്റെ അർത്ഥം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് 248 248 എന്താ അർത്ഥം? അപ്രമേയാത്മാ. അപ്രമേയാത്മ എന്ന് പറഞ്ഞാൽ പ്രമാണം അപ്രമേയാത്മനേ നമ എന്ന് നാമാവലി വരും. അപ്പോൾ പ്രമാണങ്ങളാൽ അറിയുവാൻ സാധിക്കാത്ത ആത്മ, ദർ ഇസ് നോട്ട് ഡെഫിനിഷൻ ഫോർ ദാറ്റ്. കാരണം മനസ്സിനും ബുദ്ധിക്കും ഇന്ദ്രിയങ്ങൾക്കും എത്തപ്പെടാൻ സാധിക്കാത്ത സ്ഥലത്താണ് ആരിക്കുന്നത്? ഈ സ്വയം ജ്യോതി സ്വരൂപനായിരിക്കുന്ന ഭഗവാൻ ഇരിക്കുന്നത്. അങ്ങനെ തന്നെ വേണം അതിനറിയാൻ. അപ്പോൾ ആത്മാവിനെ ആത്മാവ് കൊണ്ട് അനുഭവിച്ചറിയാം. കാണാൻ പറ്റില്ല, തൊടാൻ പറ്റില്ല. അപ്പോൾ പ്രത്യക്ഷം, അനുമാനം, ഉപമാനം തുടങ്ങിയ പ്രമാണങ്ങളാൽ അറിയുവാൻ സാധിക്കുന്നത് പ്രമേയം. പ്രമേയം ഇവിടെ അപ്രമേയം എന്നർത്ഥം. അതായത് പ്രത്യക്ഷമല്ല, അനുമാനിക്കാൻ പറ്റില്ല, ഉപമാനമില്ല, ഉപമയില്ല. ഈശ്വരൻ ഈശ്വരനാണ്, ഈശ്വരനെ പോലെ വേറെ ആരുമില്ല. അപ്പോൾ ഇവിടെ പറഞ്ഞു, നമുക്ക് അറിയാവുന്ന ഒരു പ്രമാണം കൊണ്ടും ആത്മാവിനെ അറിയാൻ കഴിയില്ല, ഒരു പ്രമാണം കൊണ്ടും അറിയാൻ കഴിയില്ല. അതുകൊണ്ട് അപ്രമേയാത്മാവാണ് മഹാവിഷ്ണു. അപ്രമേയ ആത്മാവാണ് മഹാവിഷ്ണു. അസംഖ്യേയ എന്ന നാമത്തെ തുടർന്ന് അപ്രമേയാത്മാ എന്ന നാമത്തിൻ്റെ പ്രയോഗത്തിൽ നിന്ന് അനന്തമായ ആത്മാക്കളായി കാണുന്നതിനാൽ അനിർദ്ദേശവുവായ ഭഗവാന്റെ രൂപം. എന്താ പറഞ്ഞത്? അനിർദ്ദേശവു ഇന്നത് ഇന്നതുപോലെ എന്ന് പറയാൻ പറ്റില്ല നമുക്ക്.
അതുകൊണ്ട് ഭഗവാന്റെ രൂപം നിശ്ചയമായി പറയുവാൻ ആർക്കും സാധ്യമല്ല. ഒരു ഭക്തനും പറ്റില്ല, ഒരു മേൽശാന്തിക്കും പറ്റില്ല, ഒരു തന്ത്രിമുഖ്യനും പറ്റില്ല. യു ടേക്ക് ഇറ്റ് ഫ്രം മീ. എനിക്ക് ഇവരോടൊക്കെ ബഹുമാനമുണ്ട്, പക്ഷേ അവർക്കൊക്കെ അറിയുന്ന പറഞ്ഞ ഞാൻ സമ്മതിക്കില്ല. കാരണം ഭഗവാൻ വ്യാസര് പറഞ്ഞേക്കാൾ മീതല്ലോ. വ്യാസര് പറയണോ, അപ്രമേയാത്മ, പ്രമാണങ്ങളാൽ അറിയുവാൻ സാധിക്കാത്ത ആത്മ. അത് കഴിഞ്ഞു. അതിന് 249 249 എന്താ പറഞ്ഞത്? വിശിഷ്ട ഓം വിശിഷ്ടായനമ എന്ന് നാമാവിൽ വരും. അതുല്യമായ മഹിമയാൽ എല്ലാത്തിനെയും അതിശയിക്കുന്നവൻ. അലാസ്, ഇംഗ്ലീഷിൽ അലാസ്, അത്യത്ഭുതം എന്ന് മലയാളത്തിൽ പറയാം. അതുല്യമായ മഹിമയാൽ, തുല്യമില്ലാത്ത അത്ര മഹിമയാൽ എല്ലാത്തിനെയും അതിശയിക്കുന്നവനാണ് ഭഗവാൻ. പരമാത്മാവ് സകല ലോകങ്ങൾക്കും ആധാരമാണ്. നാം നമ്മുടെ വിചാരം എത്തിക്കുന്ന എല്ലാ ലോകങ്ങൾക്കും ആധാരം എന്താ? പരമാത്മാവാണ്. പരമാത്മാവ് ഇല്ലെങ്കിൽ നമുക്ക് വിചാരിക്കാൻ പറ്റില്ല. അപ്പോൾ ജാഗ്ര സ്വപ്ന സുഷുപ്തി അവസ്ഥകൾക്ക് അതീതമായി, അതാണ് തുര്യാവസ്ഥ. ജാഗ്ര സ്വപ്ന സുഷുപ്തി അവസ്ഥകൾക്ക് അതീതമായി തുര്യാതീതനായി, തുര്യത്തിനും അതീതനായി നിലനിൽക്കുന്നതാണ് വിശിഷ്ടൻ. അപ്പോൾ അവിടെ ഒരു പ്രമാണം പറയുന്നുണ്ട്. ഉപാധിത്രിദയാധന്യം, ഉപാധിത്രിദയാധന്യം ആത്മാനം അവതാരയേത്. വിവേക ചൂടാമണി ശങ്കരാചാര്യരെ പറയാണ്, ആത്മാവ് 3 ഉപാധികളിൽ നിന്ന് വേറെയാണെന്ന് മനസ്സിലാക്കണം. തമോ ഗുണത്തിനും രജോ ഗുണത്തിനും സാത്വിക ഗുണത്തിനും മേലെയാണ്. സകലതിനെയും അതിശയിക്കുന്നതും നിത്യവുമാണ് ആത്മാവെന്ന് മഹാനാരായണോപനിഷത്ത് വെളിപ്പെടുത്തുന്നു. ഇതിൻ്റെ മുമ്പിൽ മഹാനാരായണോപനിഷത്തിനെ പറ്റി റെഫറൻസ് വന്നിട്ടുണ്ട്. വിശ്വത പരമം നിത്യം, വിശ്വത പരമം നിത്യം. മഹാനാരായണ ഉപനിഷത്തിൽ പരമമായ അതിശയമായതിനാൽ വിശിഷ്ട. അപ്പോൾ നമ്മളൊക്കെ ഒരാളേനെ വിശിഷ്ട വ്യക്തി എന്ന് പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, ഏത് തരത്തിലാണ് വിശിഷ്ട. ഇല്ലേ, അങ്ങനെ നമ്മൾ നമ്മളെ തന്നെ കൊച്ചാക്കരുത്, അല്ലെങ്കിൽ നമ്മളെ തന്നെ വലുതാക്കരുത് എന്നൊക്കെ പറയാം. അവിടെ ഇരിക്കട്ടെ. 250 എന്താ? ശിഷ്ടകൃത്, ഓം ശിഷ്ടകൃതേ നമ എന്ന നാമാവിൽ വരും. ശാസനം നൽകുന്നവൻ, ശിക്ഷിക്ക, ശിഷ്ടകൃത് എന്ന് പറഞ്ഞാൽ ശിക്ഷിക്കുക, നന്നാവാൻ വേണ്ടി ശിക്ഷിക്കുക. സജ്ജനങ്ങളാക്കുന്നവൻ, നമ്മളൊക്കെ ജന്മനാജായത ശൂദ്ര, പിന്നെ ബ്രാഹ്മണത്വം ഉണ്ടാക്കി തരുന്നത് ആരാ? ഭഗവാനാണ്. അതിന് നമ്മൾക്ക് എന്ത് വേണം? ഊർജ്ജസ്വലത വേണം. നമുക്ക് ഊർജ്ജസ്വലത എവിടെ നിന്നാണ് കിട്ടുന്നത്? ഈശ്വരനിൽ നിന്നാണ് നമുക്ക് ഊർജ്ജസ്വലത കിട്ടുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, അതായത് അപ്പോൾ പറയുന്നുണ്ട്, ശാസനം നൽകുന്നവൻ, പിന്നെ സജ്ജനങ്ങളാക്കുന്നവൻ, എല്ലാറ്റിനെയും പാലിക്കുന്നവൻ. 3 അർത്ഥതലങ്ങളാണ്, അതിനെപ്പറ്റി പറയാം. അപ്പോൾ യമനാമത്തിൽ നിന്ന്, യമായിനമ, അതായത് 162 നാമാവിൽ, പ്രപഞ്ചത്തെ തൻ്റെ ആജ്ഞയിൽ നിർത്തുന്നവൻ എന്ന് കാണാൻ സാധിച്ചു, നമുക്ക് സിദ്ധിച്ചു. ആജ്ഞയിൽ നിർത്തുവാൻ ശാസ്താവായി ശാസനകൾ നൽകി. ഭഗവാൻ നിയമവും നിയമകർത്താവുമാണെന്ന് ശിഷ്ടഗതി എന്ന നാമം കാണിക്കുന്നു. ജഗത്പിതാവിനെ, ജഗത്പിതാവെന്ന നിലയിൽ ജീവജാലങ്ങളെ ശിഷ്ടരാക്കുന്നു, ശിക്ഷിക്കുന്നു. ദുർവാസനകൾ നീക്കി ധർമ്മനീതിയിൽ ജീവിപ്പിക്കുന്നു. എന്നിട്ടോ, കൃത് എന്ന ശബ്ദത്തിന് പരിപാലനം എന്നർത്ഥം എടുത്താൽ ഭഗവാൻ ശാസനകളാൽ ജഗത്തിനെ പരിപാലിക്കുന്നു എന്ന് വരുന്നു. ബ്രാഹ്മണ ക്ഷത്ര വൈശ്യ ശൂദ്ര ഭേദമില്ലാതെ കണ്ട് ഭഗവാന്റെ ശാസനകള് നിരീക്ഷിക്ക, അതിനെ 2 കൈയും നീട്ടി സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവണം. ഈശ്വരൻ്റെ നിർദ്ദേശങ്ങളെ പരിപാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. എന്തിന്? ഈശ്വരനായി തീരണമെങ്കിൽ, ഈശ്വരനായി തീരാന്ന് പറഞ്ഞാൽ വേഷത്തിലല്ല,
സായൂജ സാമീപ്യ സാലോക്യ സാരൂപ്യാദികൾ ലയനപ്രക്രിയയാണ് ധർമാർത്ഥ കാമം മോക്ഷം. അതുകൊണ്ട് ഇവിടെ പറയുന്നു, കൃത് എന്ന ശബ്ദത്തിൻ്റെ പരിപാലനം എന്ന് അർത്ഥം എടുത്താൽ ഭഗവാൻ ശാസനകളാൽ ജഗത്തിനെ പരിപാലിക്കുന്നു എന്ന് വരണം. അപ്പം അതിൽ ഒരു റിസർവേഷൻ പാടില്ല, ഇന്നവർക്ക് ശാസനകൾ പാടില്ല. ഇപ്പം അതാണ് പ്രശ്നം, ചിലവർക്ക് ശാസനകളാവണം, ചിലവർക്ക് ശാസനകൾ വേണ്ട. അവിടെയാണ് ഈ യൂണിഫോം സിവിൽ കോഡിൻ്റെ പ്രസക്തി. ഇനി അതുകൊണ്ടല്ലോ, ശാസനകൾ ഭാരതീയ തത്വശാസ്ത്രത്തിൽ പറയുന്ന ശാസനകൾ ഭാരതത്തിൽ വസിക്കുന്ന എല്ലാവർക്കും ബാധകമാവണം, ആക്കണം, അതാണ് ഉദ്ദേശം. എന്നാലേ ഭാരതത്തിൻ്റെ ഐശ്വര്യം നിലനിൽക്കൂ, അല്ലെങ്കിൽ ചിന്ന ഭിന്നമായിട്ട് പോകും. നമ്മൾക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. പിന്നെ 251-ാമത്തെ നാമാവലി അടുത്തത് ശുചി. ഈ ശുചി പിന്നെയും വരുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് കയറി വരുന്നുണ്ട്. യാതൊരു മാലിന്യവും ഇല്ലാത്തവൻ, യാതൊരു മാലിന്യവും ഇല്ലാത്തവൻ, തലനാരഴയ്ക്ക് മാലിന്യം ഇല്ലാത്തവൻ. അപ്പോൾ പറയണു, സ്വമഹിമയാൽ ശോഭിച്ചുകൊണ്ടിരിക്കുന്ന പരമാത്മാവിനെ ഒരുവിധ മാലിന്യവും ബാധിക്കുകയില്ല. അതായത് ആത്മാവ് സ്വയം പ്രജ്വലിച്ചു കൊണ്ടിരിക്കുകയാണ്, അതിന് അഴുക്ക് പരണമെന്ന പ്രശ്നമില്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആത്മാവിനെ ഉദ്ധരിക്കല്ല, ജീവനെയാണ് ഉദ്ധരിക്കേണ്ടത്. ജീവനും ആത്മാവും ഒന്നാണെങ്കിലും ജീവനെ ആത്മീയ ദിശയിലേക്ക് ഉദ്ധരിക്കാൻ സദ്വാസനകളെ കൊണ്ട്, സജ്ജന സമ്പർക്കം കൊണ്ട് നമ്മളെ കൊണ്ട് സാധിക്കണം. അപ്പോൾ ഗുണാതീതനായതിനാൽ പരമാത്മാവ് നിരഞ്ജനാണ്, രഞ്ജിക്ക കെട്ടിടാൻ പറ്റില്ല ആത്മാവിനെ. ആത്മാവ് സ്വതന്ത്രനാണ്, വെള്ളം കോരുന്ന ചകടയിലുള്ള ബാളിനെ പോലെ എന്ന് പറയാം. അതാണ് അതിൻ്റെ ശരിക്കുള്ള ഒരു എക്സാമ്പിള്. അപ്പോൾ ഏത് പ്രവൃത്തി ഏർപ്പെട്ടാലും അത് സങ്കല്പത്താൽ തന്നെ നിറവേറുന്നു. ഭഗവാൻ നമ്മളെപ്പോലെ ക്രിയ ചെയ്യണ്ട, ഭഗവാൻ വിചാരിച്ചാൽ മതി, ഇന്നന്ന ആൾക്കാർക്ക് നന്മ വരട്ടെ എന്ന് ഭഗവാൻ വിചാരിച്ചാൽ നന്മ വരികയും. അങ്ങനെയുണ്ട്, എത്ര പ്രാവശ്യം പട്ടാമ്പി രാജഗോപാലൻ നിങ്ങൾ ഇത് കേൾക്കണമെന്ന് പറഞ്ഞാലും കേൾക്കേണ്ട സമയം ഈശ്വരൻ നിശ്ചയിച്ചാൽ മാത്രമേ നിങ്ങൾക്കിത് കേൾക്കാൻ പറ്റൂ. ഇത് നമ്മൾക്ക് വസ്തുത ക്ലിയറായി മനസ്സിലായാൽ നമ്മൾ രക്ഷപ്പെട്ടു. അതുകൊണ്ട് പറയണോ, അതുകൊണ്ട് പ്രവർത്തികൾ ഒരു കളങ്കവും ഉണ്ടാക്കുന്നില്ല, അതുകൊണ്ട് എല്ലായ്പ്പോഴും ശുചി. തുരിയം മഹാവിഷ്ണുവാണ്, തുരിയം എബോ ആൾ മഹാവിഷ്ണുവാണ്. മാത്രമല്ല സൃഷ്ടകൃത് ആയതിനാൽ ശുചിത്വം ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. ഇപ്പോൾ കള്ള് കുടിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ കള്ള് കൂടി നിർത്തി വിചാരിക്കുക, അയാളിൽ നിന്ന് എന്തെങ്കിലും തെറ്റ് കണ്ടാൽ ഉടനെ ചോദിക്കും, എന്താ തുടങ്ങിയോ ചോദിക്കും ആൾക്കാർ. ആൾക്കാർക്ക് നെഗറ്റിവിറ്റി മാത്രമേ ഉള്ളൂ, പോസിറ്റിവിറ്റി ഇല്ല. അങ്ങനെ ആവാൻ പാടില്ല. ശുചി എന്ന് പറഞ്ഞാൽ ശുചി, ആ ശുചി പിന്നെ ഈശ്വരനെ പോലെ നമ്മൾക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് വേണ്ടി യാതൊരു തരത്തിലുള്ള അങ്കലാപ്പും ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് തുറന്ന് പറയാതിരിക്കാൻ വയ്യ. അത് കഴിഞ്ഞു, അത് കഴിഞ്ഞ 252-ാമത്തെ നാമാവിനി സിദ്ധാർത്ഥ. ഭഗവാൻ ബുദ്ധന് സിദ്ധാർത്ഥൻ എന്ന് ഒരർത്ഥമുണ്ട്. അപ്പോൾ അർത്ഥങ്ങളെല്ലാം പൂർണ്ണമായി ലഭിച്ചവനെയാണ് സിദ്ധാർത്ഥൻ, അർത്ഥം സിദ്ധമായിട്ടുള്ളവൻ അർത്ഥം. വളരെ, അപ്പം നമ്മൾക്ക് നമ്മുടെ ഇടയിൽ എത്രയോ സിദ്ധാർത്ഥന്മാർ പേരുണ്ട്. ആ പേരിനനുസരിച്ച് നമുക്ക് ഉയരാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ആ പേരിട്ട അച്ഛനമ്മയ്ക്കും കൂടി ചീത്തപ്പേരാ. അപ്പം നമ്മളെന്ത് വേണം, നമ്മുടെ പേരെ സുസ്ഥിരമായ രീതിയിലായിരിക്കാൻ വേണ്ടി നമ്മളെന്ത് ചെയ്യണം, വളരെയധികം കണഞ്ഞ് പരിശ്രമിക്കണം. പരിശ്രമിക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടെ എല്ലാ കാമങ്ങളും നിറവേറ്റിയവനെ സത്യകാമ, ചന്ദോക്യ ഉപനിഷത്തിൽ പറയുന്നുണ്ട്. എല്ലാ കാമങ്ങളും നിറവേറ്റിയവൻ സത്യകാമ, സത്യം ഉണ്ടെങ്കിൽ കാമനകൾ പൂർത്തിയാവുന്നർത്ഥം. അപ്പോൾ ഇവിടെ പറഞ്ഞു, കാമങ്ങളെല്ലാം ഇച്ഛകളെല്ലാം സത്യമാക്കി തീർത്തവൻ സത്യകാമൻ. സത്യത്തിനെ കാമിച്ചാൽ പിന്നെ ഒന്നും പ്രശ്നമില്ല. അതായത് സത്യം കൊണ്ട് കാര്യങ്ങൾ നേടിയിട്ടുള്ളവൻ ആപ്തകാമനാണ് ഭഗവാൻ. ഭഗവാൻ എന്താ ആപ്തകാമൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഭഗവാൻ ഒന്നും
ആഗ്രഹമില്ല. സർവജ്ഞനാണ്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നിവയാണ് ജീവരാശികൾക്കുള്ള പുരുഷാർത്ഥങ്ങൾ. ജീവരാശികൾക്കുള്ളതാണ്, ഭഗവാനല്ല, ദേവന്മാർക്കുമല്ല. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. അർത്ഥം ധർമാനുസൃതമായി നേടി കാമങ്ങൾ സാധിപ്പിച്ച് ജീവിത വൈരാഗ്യം വന്ന് മോക്ഷം നേടുകയാണ് മനുഷ്യ ലക്ഷ്യം. എന്തൊക്കെയാ പറഞ്ഞത്? ഇപ്പോൾ അർത്ഥം ധർമാനുസൃതം, ധർമാർത്ഥം, അർത്ഥം ധർമാനുസൃതം നേടി. എൻ്റെ ഗുരുനാഥൻ എനിക്ക് തന്നിട്ടുള്ള ഒരു കവചം, അദ്ദേഹത്തിൻ്റെ ഉപദേശം, ഡോണ്ട് ബിക്കം എ പ്രൊഫഷണൽ, റിമെയിൻ ആസ് എൻ അമേച്ചർ. ഇന്നലെ എൻ്റെ വൈഫ് എന്നോട് പറയാണ്, നിങ്ങൾ എപ്പോഴും ഇതന്നെ എന്തിനാ പറഞ്ഞത്? ആവർത്തനം വിരസതില്ലേ ചോദിച്ചു എൻ്റെ അടുത്ത്. എനിക്കിപ്പോൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കഴിവില്ല. കാരണം എന്താ, എൻ്റെ വേവ് ലെങ്ത് അവർക്ക് എത്തിയാലല്ലേ എനിക്കത് അവരത് ഇങ്ങനെ ചോദിക്കാണ്ടിരിക്കുള്ളൂ. ഇത് പറയാതെ എൻ്റെ വെറുതില്ല. കാരണം ഒരു വ്യക്തിയുടെ ജീവിതം, ഇന്ന് ഞാനൊരു വാട്സപ്പ് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. എന്താ വാട്സപ്പ് പോസ്റ്റ്? പണം കൊണ്ടും പദവി കൊണ്ടും നമ്മൾക്ക് ശ്രേഷ്ഠത കാശ് കൊടുത്ത് വാങ്ങാൻ പറ്റില്ല. എന്താ കാരണം? ഈ ശ്രേഷ്ഠത എന്ന് എന്താ പറഞ്ഞാൽ അറിയണം അല്ലേ? അത് പദവി അല്ല, അതൊരു അനുഭവമാണ്. എങ്ങനെ അനുഭവിക്കുക? ആഗ്രഹങ്ങളെ പൂട്ടിയിടാൻ സാധിക്കണം. എന്ന് പറഞ്ഞാൽ അനർത്ഥമായ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ പരിമിതി ഇല്ലാത്ത ആഗ്രഹങ്ങൾ നാശമാണ്. അപ്പം ഈശ്വരൻ എന്ത് തന്നിട്ടുണ്ട്, അതിൽ നമ്മൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായാൽ മതി. അപ്പം ഞാൻ ഒരുപാട് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, അതിൽ ഒന്നിൽ പറഞ്ഞിട്ടുണ്ട്, എന്താ പെട്ടെന്ന് ബ്ലൈൻഡാവുണ്ട്. അതായത് ഞാൻ പറയാം, ലൗകികമായിട്ടുള്ള എല്ലാ നേട്ടങ്ങളും അസ്തമിക്കും, ആധ്യാത്മികമായിട്ടുള്ള നേട്ടങ്ങളൊന്നും അസ്തമിക്കില്ല. ലൗകികമായിട്ട് നേടിയതൊക്കെ നശിക്കും, നശിക്കാത്ത ഒന്ന് ആധ്യാത്മിക പരാവിദ്യ മാത്രം. ഈശ്വരനെ അറിയുക എന്ന പ്രക്രിയ ഒരിക്കലും നശിക്കില്ല, അത് കാരി ഫോർവേഡാണ്. ഈ ജന്മത്തിൽ നിന്ന് അടുത്ത ജന്മത്തിലേക്ക്, എന്നാൽ അരുതാത്തത് ചെയ്തിട്ടുള്ള പാപവും കാരി ഫോർവേഡാണ്, അത് വേറെ കാര്യം. അവെന്തപ്പെടുമോ പറയാൻ കാരണം, ജീവിത വൈരാഗ്യം വന്ന് മോക്ഷം നേടുകയാണ് മനുഷ്യ ലക്ഷ്യം. ഈ ലക്ഷ്യമല്ലാതെ കൊണ്ട് കുറേ കോടീശ്വരനാവുക അങ്ങനെയല്ല. കോടീശ്വരനാവാൻ ആർക്കും ആവും, പക്ഷേ ശ്രേഷ്ഠനാവാൻ ആധ്യാത്മിക വൃത്തിയിൽ. ഈ എൻ്റയർ എന്താണ് പറയുക, ആധ്യാത്മിക പ്രതലത്തിൽ കുചേലൻ ഒരാളെ ഉണ്ടായിട്ടുള്ളൂ, തുളസീദേവി ഒരാളെ ഉണ്ടായിട്ടുള്ളൂ, ലക്ഷ്മീദേവി ഒരാളെ ഉണ്ടായിട്ടുള്ളൂ, അതാന്ന് പറയാൻ പറ്റുമോ? തുഞ്ചത്തെഴുത്തച്ഛനെ പോലെ ഭാഷാ പിതാവ്, മലയാള ഭാഷയുടെ പിതാവ് എന്ന് പറയുന്നത് ഒരാളെ ഉണ്ടായിട്ടുള്ളൂ. എത്ര കാലമായി, എന്തുകൊണ്ട് കൂടുതൽ കൂടുതൽ എഴുത്തച്ഛന്മാർ, അതായത് തുഞ്ചത്തെഴുത്തച്ഛനെ പോലെ ആവണില്ല? അതാണ് ഭഗവാൻ പറഞ്ഞത്, അവസരം വരുമ്പോൾ ഞാൻ ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടി ഞാൻ പല അവതാരങ്ങളും ചെയ്യും, അതിൽ നമ്മൾക്ക് സന്മനസ്സുള്ളവന് സമാധാനം നേടാനേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ പറഞ്ഞു, മഹാവിഷ്ണുവിൻ്റെ കൃപ കൊണ്ട് മാത്രമേ മനുഷ്യ ലക്ഷ്യമായ മോക്ഷം സാധിക്കൂ. ഈശ്വരൻ കൽപ്പിക്കണം. സിദ്ധാർത്ഥനായ ഭഗവാൻ ശിഷ്ടരെ സഹായിക്കും. അരെ സിദ്ധാർത്ഥൻ, എല്ലാ സിദ്ധികളും നേടിയിട്ടുള്ള ഭഗവാൻ ശിക്ഷണമുള്ള സജ്ജനങ്ങൾക്ക് മോക്ഷപ്രാപ്തി നൽകും എന്നർത്ഥമായി. അപ്പോൾ അവിടെ അവിടെ നിൽക്കട്ടെ. അടുത്തത് 253-ാമത്തെ നാമാവലി എന്താണ്? സിദ്ധസങ്കൽപ്പ. സിദ്ധസങ്കൽപ്പ, ആഗ്രഹങ്ങളെല്ലാം സാധിച്ചവെന്ന അർത്ഥം. സിദ്ധസങ്കൽപ്പ, ഭഗവാനെ ചന്ദോക്യോപനിഷത്തിൽ തൻ്റെ സങ്കല്പങ്ങളെല്ലാം
സത്യമാക്കിയവൻ എന്ന അർത്ഥത്തിൽ സത്യസങ്കൽപ്പ എന്ന് വിളിക്കുന്നുണ്ട്. മനസ്സ് കൊടുക്കുന്ന ആശകളെ നിറവേറ്റുവാനുള്ള വഴികൾ ചിന്തിക്കുന്നതാണ് സങ്കല്പം. ഈ സങ്കല്പം, ഈ ആഗ്രഹങ്ങൾ എവിടുന്നാണ് വരുന്നത്? മനസ്സ് കൊടുക്കുന്ന ആശകൾ, മനസ്സിന് ആശകളെ സൃഷ്ടിക്കലാണ്. ആ മനസ്സിനെ ഈശ്വരീയ പാദാരവിന്ദത്തിൽ വെച്ച് ആണി അടിച്ചു വിചാരിക്കുക, ഉറപ്പിച്ചു വിചാരിക്കുക, പിന്നെ ആശിക്കില്ല. പിന്നെ ഈശ്വരനെ, ഈശ്വരീയത മാത്രമേ ആഗ്രഹിക്കുള്ളൂ. ഈശ്വരീയത ആഗ്രഹിച്ചാൽ ഈശ്വരൻ കൃപാസിന്ധുവാണ്, ഈശ്വരൻ നമ്മളെ സഹായിക്കാതെ ഇരിക്കില്ല. അപ്പോൾ ലൗകികതയിലും ഉപ്പർക്ക് യാതൊരു താല്പര്യമില്ല ആർക്ക്? ഈശ്വരന്. കാരണം തൻ്റെ ഭക്തന്മാരെ സംസ്കാരശൂന്യന്മാരായി ലൗകിക വൃത്തിയിൽ ഏർപ്പെടുന്നത് ഭഗവാൻ ഇഷ്ടമല്ല. അപ്പോൾ ഭഗവാൻ എന്തെങ്കിലും ഒരു ഹർഡിൽ നമുക്ക് തരും. അങ്ങനെയാണ്, കൂടുതൽ സമ്പത്ത് ഉണ്ടാകുമ്പോൾ ഒരു ബ്രേക്ക് ഉണ്ടാവും. എന്താ? കൂടുതൽ സമ്പത്ത് നേടി ഇവൻ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ചാൽ എല്ലാവരും ഈശ്വരനെ കുറ്റം പറയും. ഞാനത് കുട്ടിക്കാലത്ത് ഞാൻ പലവരോടും പറയാറുണ്ട്. എന്നെ ഞാൻ ഭഗവാനോട് എന്താ പ്രാർത്ഥിക്കാറ്? നേർവഴി കാണിച്ച് തരണേ, നല്ല വിദ്യ തരണേ, നല്ല ബുദ്ധി തരണേ. എൻ്റെ അച്ഛൻ എനിക്ക് ഉപദേശിച്ചതാ, നീ ഒന്നും പ്രാർത്ഥിക്കണ്ട, ഒരു മന്ത്രം നീ ജപിക്കണ്ട, തന്ത്രവും വേണ്ട. ഭഗവാനോട് വിലപിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല വഴി തരാണ്ടിരിക്കരുത്, കരി തന്നെ കുട്ടികൾ ഷാഡ്യം പിടിക്കണ കൂട്ടത്തിൽ, നല്ല ബുദ്ധി തരണേ. എന്നെന്തുണ്ട്? ആരെങ്കിലും നമ്മളെ ശകാരിക്കേ, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ നിന്ദിക്കും, ഓ അവനും അവൻ്റെ ഒരു ഭക്തിയും. എന്നെ എത്ര ആൾക്കാർ ശനിയാഴ്ച ആയാൽ കള്ളു കുടിച്ച് ചീട്ട് കളിച്ച് തിങ്കളാഴ്ച നേരം വെളിച്ചാക്കണ ആൾക്കാരുണ്ട്. ഒരു ജനസമൂഹം ഉണ്ടായിരുന്നു എൻ്റെ ഒപ്പം, അവന് നമ്മളെ കിട്ടില്ല. അപ്പോൾ പറയും, ഓ അവനും അവൻ്റെ ഒരു ഗോപിക്കുറി. ഞാനിതൊക്കെ കേൾക്കും, ഒരു വെളിച്ച ചെറിയ ചെറുക്കി. ഞാൻ അവർക്ക് തോന്നുന്നു ഞാൻ വെളിച്ചിട്ടാ ചെറുക്കണത്, ഞാൻ വെളിച്ചിട്ടല്ല ചെറുക്കണത്. ഞാൻ ആനന്ദം പരമാനന്ദത്തിൽ ഇരുന്നിട്ടാണ്, ഉന്മാദാവസ്ഥയിലാണ് ഞാൻ ചെറുക്കണത്. വാട്ട് മേക്ക് കം. പിന്നെ ഞാൻ സ്വകാര്യമായിട്ട് ഭഗവാനോട് സംസാരിക്കും. അതെങ്ങനെ ഉണ്ടോ? എന്നെ എല്ലാവരും എടുത്തിട്ട് ഇടിക്കുന്നുണ്ട് വർത്തമാനം കൊണ്ട്, നിലത്തിട്ട് ചാമ്പണുണ്ട്, നിലത്തിട്ട് കുതികാലം കൊണ്ട് തേച്ച് ഒട്ടിക്കുന്നുണ്ട്. ഇതിൽ ഞാൻ വീണ് പോയാൽ, ശ്രദ്ധിക്കണം, ഇതിൽ ഞാൻ വീണ് പോയാൽ അങ്ങക്കാണ് എൻ്റെ കുഴപ്പമുള്ളത്. ഇത് പറയണെങ്കിൽ കുറച്ച് ഗട്സ് വേണം നമുക്ക്. നമുക്കൊന്നും നഷ്ടം വരാനില്ല. വന്ന ഒരു തെങ്ങ്, പോയ ഒരു പൊങ്ങ്, ജീവിതം അത്രയേ ഉള്ളൂ. ഞാൻ വളരെ ലാഘവത്തോടു കൂടിയിട്ടാണ് ജീവിതത്തിന് എടുത്തുന്നത്. വന്നാലൊരു തെങ്ങ്, പോയാലൊരു പൊങ്ങ്. എന്താ അർത്ഥം? ഈശ്വരൻ്റെ പരിരക്ഷയിൽ ഇരിക്കുമ്പോൾ നമ്മൾ ശ്രേഷ്ഠനാണ്. ആ കരവലയത്തിൽ നിന്ന് നമ്മൾ താഴെ വീണാളല്ലോ, അപകടമായി. അപ്പോൾ ഭഗവാനോട് പറയണം, എന്നെ നമ്പിയിട്ട് ഞാൻ നാരായണ കൃഷ്ണ രാമ ഗോവിന്ദ രാമകൃഷ്ണ ഗോവിന്ദ എന്ന് വിളിക്കുന്നുണ്ട്, എനിക്ക് ഒരു ചുതി വരാതെ കണ്ട് ഹേ അച്യുത അങ്ങ് ശ്രദ്ധിച്ചാലും, അരുതാത്തതൊന്നും എന്നെ കൊണ്ട് ചെയ്യിക്കരുത്. ഭാഗ്യദോഷത്തിന് വാക്കുകൾ പഴയ്ക്കാതെ കണ്ട് അങ്ങ് ശ്രദ്ധിച്ചാലും. ഇത് പറഞ്ഞാൽ കേൾക്കാതെ ഇരിക്കില്ല ഭഗവാൻ. കാരണം എന്താ? ഭഗവാന് ഈ ഒരു തനിമ, സ്വതസിദ്ധമായൊരു അവസ്ഥയാണ് ആവശ്യം. വർഷം 10-71 ജനിച്ചിട്ട് അപ്പോൾ ഒരു 3-4 വയസ്സ് മുതൽക്ക് എല്ലാ കാര്യങ്ങളും എനിക്ക് നന്നായിട്ടറിയാം. അപ്പോൾ എനിക്ക് എൻ്റെ അച്ഛനോടും അമ്മയോടുള്ള അതിരു കവിഞ്ഞ സ്നേഹം, ബഹുമാനം, ഗുരുനാഥനോടുള്ള ആസക്തി, ഗുരുവാക്യങ്ങളോടുള്ള ആസക്തി, അത് നിലനിർത്താൻ ഞാൻ വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതൊക്കെ എനിക്ക് പ്ലസ് പോയിൻ്റായിട്ട് തന്നിട്ടുണ്ട്. ഞാൻ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട് അത്രത്തോളം എനിക്ക് പ്ലസ് പോയിൻ്റുണ്ട്. അപ്പോൾ കുന്തിദേവിയുടെ ലെവലിലേക്ക് പറയാം, ഭഗവാനെ അനവരതം കഷ്ടപ്പാട് തന്നോളൂ. കാരണം എന്താ? അതാണ് സത്യം, അതാണ് സത്യം.
ആ സത്യത്തിൽ മുറുകെ ഇരുന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ പറഞ്ഞത് ആ സിദ്ധസങ്കല്പ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചവെന്നുള്ളത് പറയാനാണ് ഇതൊക്കെ പറഞ്ഞത്. അതുകൊണ്ട് അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? മനസ്സ് കൊടുക്കുന്ന ആശകളെ നിറവേറ്റുവാനുള്ള വഴികൾ ചിന്തിക്കുന്നത് സങ്കല്പം. കാലദേശാദികളാൽ പരിക്ലിപ്തമായ ജീവരാശികൾക്ക്, പരിക്ലിപ്തം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ലിമിറ്റഡ് ആയിട്ടുള്ളത്. കാലം കൊണ്ടും ദേശം കൊണ്ടും കാലദേശാദികളാൽ പരിക്ലിപ്തമായ ജീവരാശികൾക്ക് സങ്കല്പം നിറവേറ്റുന്നതിന് പല തടസ്സങ്ങളും മറികടക്കേണ്ടതുണ്ട്. നമ്മുടെ സങ്കല്പം എന്താ? ഈശ്വരോപാസനയെ കൂടെ ധർമാർത്ഥ കാമ മോക്ഷം പ്രാപിക്കലാണ്. അതിനെ പിന്നെ പ്രതിസന്ധികൾ പലതും ഉണ്ടായിരുന്നു, അതിനൊക്കെ നമ്മൾ അതിജീവിച്ചു. ഇനി സാരമില്ല, പറഞ്ഞില്ലേ? അതുകൊണ്ട് അതിനാൽ കാലതാമസം വരും. കാലത്തിനും ദേശങ്ങളും ഉപാധികൾ വയ്ക്കുമ്പോൾ കാലതാമസം വരും. ഭഗവാൻ സർവവ്യാപിയും കാലസ്വരൂപനുമാകയാൽ സങ്കല്പങ്ങൾ ഉടൻ തന്നെ സാധ്യമാകുന്നു. നമ്മൾക്ക് കാര്യങ്ങൾ തടസ്സമില്ലാണ്ട് നടക്കണത് എന്തുകൊണ്ടാണ്? ഈശ്വരൻ കാലസ്വരൂപൻ, സർവവ്യാപിയും കാലസ്വരൂപനും ആണ് ഈശ്വരൻ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ആ ഈശ്വരനിൽ അടിയറ പറഞ്ഞാൽ പിന്നെ ബാക്കി ഈശ്വരൻ നമ്മളെ കൊണ്ട് അല്ല, നമ്മളിൽ ഈശ്വരൻ കൃപ ചൊരിയാതെ കണ്ടിരിക്കില്ല. അവിടെ നമുക്ക് നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ നാമധേയത്തിൽ ശുഭാപ്തി വിശ്വാസം ഉണ്ടാവട്ടെ എന്നും, എപ്പോഴും ഓപ്റ്റിമിസ്റ്റിക്കായിട്ട് പെസിമിസ്റ്റിക് ആവാതെ കണ്ട് ഈശ്വരൻ വേണ്ട പോലെ നമ്മളെ സഹായിക്കും എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിൽ ജീവിക്കാനുള്ള സന്നദ്ധത നമ്മൾക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം, നാളെ കാണാം.